ഇന്നൊരു വിജ്ഞാനത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതുപോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം സസ്യത്തെക്കുറിച്ചാണ് ഇന്നൊരു ചെറിയ ഒരു വിഷയം അതായത് നമ്മുടെ നമുക്ക് അറിയാം സസ്യ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം നമ്മളൊരു ചെടി കണ്ടു കഴിഞ്ഞാൽ ആ ചെടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് ആ ചെടിയിൽ വേരുണ്ട് കാണ്ടം അതായത് അതിൻ്റെ തണ്ട് പിന്നെ ഇലകൾ പൂക്കൾ ഇതൊക്കെയാണ് ഒരു സസ്യത്തിൻ്റെ സസ്യശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ മുകളിൽ കാണുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്ന പേര് സ്കന്ധവ്യൂഹം അഥവാ ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നു രണ്ടാമത് പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ കാണുന്ന സസ്യഭാഗങ്ങളുണ്ടല്ലോ മണ്ൻ്റെ അടിയിൽ അതാ അതായത് കുഴിച്ചിടുമ്പോൾ ഉള്ള അല്ലെങ്കിൽ മണ്ണിൽ മണ്ണിൻ്റെ അടിയിൽ കാണുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്ന പേര് മൂലവ്യൂഹം അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റം സിസ്റ്റുമെന്നും പറയുന്നു അതുപോലെ കാന്ഡത്തിൻ്റെ അതായത് തണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഔഷധികൾ കുറ്റിച്ചെടികൾ വൃക്ഷങ്ങൾ ഔഷധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔഷധച്ചെടികളുണ്ട് പിന്നീട് കുറ്റിച്ചെടികളുണ്ട് പിന്നെ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ ചെറിയ തണ്ടല്ല വലിയ തണ്ടാണത് ഒരു വർഷമോ അല്ലെങ്കിൽ കുറച്ച് നാൾ മാത്രമേ ചില സസ്യങ്ങൾക്ക് കുറച്ച് നാൾ മാത്രമേ അതിൻ്റെ നില അത് കുറച്ച് നാളെ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്ന ചില സസ്യങ്ങളുണ്ട് അങ്ങനെയുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഏക ഏകവർഷികൾ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വർഷം മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന സസ്യങ്ങൾ അതുപോലെ തന്നെ ഏ ഈ ഏകവർഷികൾക്ക് ഏകവർഷികൾ എന്ന് പറയുന്നത് വെണ്ട പയർ നെല്ല് അങ്ങനെയുള്ള സസ്യങ്ങളാണ് ഇവയൊന്നും വർഷങ്ങളോളം നിലനിൽക്കില്ല ഇപ്പം നമുക്കറിയാം തെങ്ങ് പ്ലാവ് ഇതൊക്കെ എന്ന് പറയുന്നത് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ് കുറേ വർഷം അത് നിലനിൽക്കും പക്ഷേ അതുപോലെ നമുക്കറിയാം നമ്മുടെ നമ്മളെ ജനിച്ചതൊന്നും മുതല് നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാലും നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന പല പ്ലാവ് മാവ് ഇതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് നാൾ ആയുസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന ഒന്നാണ് അപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്നല്ല ഇത് വെണ്ട പയർ നെല്ല് തുടങ്ങിയപ്പോൾ കുറച്ച് നാളുകൾക്ക് മാത്രമേ അത് നിലനിൽപ്പുള്ളൂ അതുപോലെ തന്നെ രണ്ട് വർഷം കൊണ്ട് ജീവിതകാലം പൂർത്തിയാക്കുന്ന സസ്യങ്ങളുണ്ട് അതായത് രണ്ട് വർഷം നിലനിൽക്കുന്ന സസ്യങ്ങൾ അതിന് ദിവർഷികൾ എന്ന് പറയുന്നു ദിവർഷികൾ എന്ന് പറയുന്നത് ചേന ക്യാരറ്റ് റാഡിഷ് ബീട്രൂട്ട് ഇതൊക്കെയാണ് ഇതൊക്കെ രണ്ട് വർഷത്തോളം നിലനിൽക്കുന്നതാണ് ഇത് ഈ സസ്യങ്ങൾ ഇപ്പോൾ ചേനയുടെ ചേന കളിക്കുന്ന അത് ചേന അത് ക്യാരറ്റ് റാഡിഷ് ബീട്രൂട്ട് അതുപോലെ തന്നെ രണ്ട് വർഷത്തിൽ കൂടുതൽ കാലഘട്ടം നിലനിൽക്കുന്ന സസ്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതൽ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന സസ്യങ്ങളൊക്കെ പറയുന്നത് ബഹുവർഷികൾ എന്നാണ് അപ്പം ബഹുവർഷികളായിട്ടുള്ള സസ്യങ്ങൾ അതായത് രണ്ട് വർഷത്തിൽ കൂടുതൽ കാലഘട്ടം നിലനിൽക്കുന്ന സസ്യങ്ങൾ ആണ് സസ്യഭാഗത്തിൽ പെടുന്നതാണ് അതായത് വൃക്ഷമായതൊക്കെ അപ്പോൾ വൃക്ഷം അത് പ്ലാവ് മാതളം മാവ് ഇങ്ങനെയുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ ആ സസ്യഭാഗത്തിൽ പെടുന്ന വൃക്ഷങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ബാക്കി അടുത്ത അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്